എസ് രാജേന്ദ്രൻ സി പി ഐയിലേക്ക് വരാൻ തയ്യാറായാൽ പാർട്ടി ചർച്ച ചെയ്യുമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ. എന്നാൽ രാജേന്ദ്രൻ ഇതുവരെ പാർട്ടിയിലേക്ക് വരുന്ന കാര്യം നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും കെ ശിവരാമൻ പറഞ്ഞു. എസ് രാജേന്ദ്രനെതിരെ സി പി എം നടപടിയിലേക്ക് നീങ്ങുകയും എസ് രാജേന്ദ്രനുമായി അടുത്ത ബന്ധവും ഉണ്ടായിരുന്ന വട്ടവടയിലെ നൂറുകണക്കിന് പ്രവർത്തകർ സി പി എം വിട്ട് സി പി ഐയിലേക്ക് എത്തുകയും ചെയ്ത ഘട്ടം മുതൽ രാജേന്ദ്രൻ സി പി ഐയിലേക്ക് എത്തുമെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ നടപടി നേരിട്ടതിനു ശേഷവും താൻ പാർട്ടി തുടരുമെന്ന നിലപാടാണ് എസ് രാജേന്ദ്രൻ എടുത്തത്. എന്നാൽ രാജേന്ദ്രൻ സി പി ഐയിലേക്ക് എത്തിയാൽ സ്വാഗതം ചെയ്യുമെന്ന നിലപാടാണ് സി പി ഐ ഇടുക്കി ജില്ലാ ഘടകത്തിനുള്ളത്. ഇപ്പൊ അദ്ദേഹം നടപടിക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി അനുഭാവിയെ തുടരുമെന്നാണ്. അപ്പം അത് അങ്ങനെയെങ്കിലും അങ്ങനെ അതല്ല, ഈ പാർട്ടി നേതൃത്വമായി സി പി ഐ നേതൃത്വമായി ചർച്ച ചെയ്ത് അദ്ദേഹം അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ പാർട്ടി പരിശോധിക്കും, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്ന നിലയിലാണ് സി പി ഐയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും ആളുകൾ എത്തുന്നതെന്നും സി പി ഐയിൽ നിന്നും നിരവധി പേർ സി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും കെ കെ ശിവരാമൻ വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി ഐയിലേക്ക് ആളുകൾ വരുന്നുണ്ട്, സ്വാഭാവികമായിട്ട് സി പി എമ്മിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ വട്ടവട പഞ്ചായത്ത് മാത്രമേ ഏതാണ്ട് 500 ആളുകൾ ഒരുമിച്ച് പാർട്ടിയിലേക്ക് വന്നു. ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചെടുക്കുന്നത് സി പി ആണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സി പി എമ്മിൽ നിന്നും പ്രവർത്തകർ സി പി ഐയിലേക്ക് ചേക്കേറുന്നത് ഇടുക്കിയിൽ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് എത്തിയാൽ സ്വാഗതം ചെയ്യുമെന്ന ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ നിലപാട് ഇടതുപക്ഷത്തിനുള്ളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവയ്ക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. ജനം, ഇടുക്കി.